നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ അനയെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ പല എപ്പിസോഡുകളും പ്രേക്ഷകർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, മനസ്സുകൊണ്ട് അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുമുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ പേരുകേട്ട പല അനകളെയും പരിചയപ്പെടുത്തുന്ന സമയത്ത് കമൻറ്റുകളുടെ രൂപത്തിൽ, ഫോൺ കോളുകളുടെ രൂപത്തിൽ വന്ന പല നിർദ്ദേശങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള, ഏറ്റവും പേരുകേട്ട അനകളെ മാത്രമല്ല നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടത്, അതല്ലാതെ ഒരുപാട് അനകൾ കൂടിയുണ്ട്. സ്വഭാവത്തിൽ വ്യത്യസ്തരായവർ, ഒരു നാടിൻ്റെ പ്രിയപ്പെട്ടവരായവർ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ആനകൾ പല ഭാഗങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ള ആനകളെ കൂടി നിങ്ങൾ പരിചയപ്പെടുത്തണം എന്ന് നമ്മുടെ ആനക്കമ്പക്കാരുടെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്ത് നിരന്തരമായ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇന്ന് അതേപോലെ തന്നെ ഒരു വ്യത്യസ്തനായ ഒരു ആനയെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കൊല്ലം ജില്ലയിലേക്കാണ് എത്തുന്നത്. കൊല്ലം ജില്ലയിലെ പനയന്നാർക്കാവ്, പനയന്നാർക്കാവിൻ്റെ ആ നാട്ടുകാരുടെ മാനസപുത്രനായിട്ടുള്ള കാളിദാസനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കാളിദാസനിപ്പോൾ അവൻ്റെ മതപ്പാട് കാലത്തിൻ്റെ പ്രാരംഭ ദിശയിൽ നമുക്ക് പിന്നിൽ തന്നെയുണ്ട്. ഈ കാളിദാസൻ്റെ വിശേഷങ്ങളിലൂടെ, അവൻ്റെ നടപടികളിലൂടെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കടന്നു പോകുന്നത്. ഒരു കാര്യം കൂടി പറയുന്നത്, നമ്മുടെ എപ്പിസോഡ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ദയവീത് അതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ പുതിയ പുതിയ എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നുകൂടി അറിയിക്കുകയാണ്. അതൊന്ന് മനസ്സുവയ്ക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ആനകളും ആനക്കാഴ്ചകളും നാൾക്കുനാൾ ഓർമ്മകൾ മാത്രമായി മാറുന്ന ഈ പുതിയ കാലത്ത് ഒരാനയെ ഒരു നാട് സ്വന്തമാക്കുന്നതും അവനെ നാട്ടുകാരായ നാട്ടുകാരുടെ മനസ്സുകളിൽ മുഴുവൻ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അഷ്ടബന്ധക്കൂട്ടിട്ട് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയെന്നതും അസംഭാവ്യമെന്നോ അത്യപൂർവമെന്നോ പറയേണ്ടി വരും. നഷ്ടങ്ങളുടെയും വിയോഗങ്ങളുടെയും കഥകൾ മാത്രം പരമ്പരകളാകുന്ന കാലത്ത് അത്യധികം സന്തോഷപ്രദവും കണ്ണിന് കുളിർമയേകുന്നതുമായ ഒരു ആനവിശേഷം. നാട്ടുകാർ മുൻകൈയെടുത്ത് തങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് നല്ലൊരു ഗജവീരനെ സമർപ്പിക്കുന്ന, നടക്കിരുത്തപ്പെടുന്ന മുഹൂർത്തം. ആനപ്രേമികളായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആനക്കേരളത്തിൻ്റെ തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നും നല്ലൊരാനയെ തെക്കൻ നാട്ടിലേക്ക് ലഭിക്കുകയെന്ന് പറഞ്ഞാൽ അതിനും സവിശേഷതകളേറെയാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്ത് പനയന്നാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ സ്വന്തവും അഭിമാനവുമായ ഗജരാജൻ പനയന്നാർക്കാവ് കാളിദാസൻ, അവൻ്റെ പൂർവാശ്രമങ്ങൾ കടന്ന് പനയന്നാർക്കാവിലേക്ക് എത്തുന്നതിൻ്റെ കൗതുക കാഴ്ചകൾ, പനയന്നാർക്കാവിന് സ്വന്തമായ ശേഷമുള്ള ഹൃദ്യമായ രസക്കാഴ്ചകൾ, ഇക്കുറി നമ്മുടെ ആനക്കാഴ്ചകൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ആ കാളിദാസ വിശേഷങ്ങളാണ്. ഒപ്പം ഒരാനയെ ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെടുന്നതിൻ്റെ അപൂർവ സുന്ദര ദൃശ്യപ്രപഞ്ചവും നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു. എന്ന് പറയുന്ന ഒരു സ്വപ്നവും ആശയവും ഗജരാജ സമിതിക്കുണ്ടായി. എൻ്റെ കൺവീനറായിരുന്നു ഡോക്ടർ ആണല്ലോ. ആ സ്വപ്നം ഇന്നത്തെ യാഥാർത്ഥ്യത്തേക്ക് എത്തിക്കാൻ നിങ്ങൾ നേരിട്ട് വെല്ലുവിളികൾ വളരെ വലുതാണ്. അതിനു വേണ്ടി നമ്മൾ കടന്നു വന്ന വഴികളും വളരെ എന്താണ് സംഭവബഹുലമായിരിക്കും. എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ കാളിദാസനിലേക്ക് എത്തിച്ചേർന്നത്? ശരിക്കും 8 വർഷം മുമ്പാണ് ഈ കാളിദാസനെ ഇവിടെ നടക്കിരുത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞ എന്താണ്, ഇവിടെ ഒരു ആനയെ, ഇപ്പം എന്നറിയാവുന്ന അമ്പലത്തിൽ, ഈ ക്ഷേത്രത്തിൽ ഒരു ആനയെ നടക്കിരുത്തുക എന്ന് പറയുന്ന ഒരു സ്വപ്നം 8 വർഷം മുമ്പ് ഉണ്ടായ ഒരു സ്വപ്നമല്ല. ശരിക്കും അതിന് ഒരു 10 വർഷം മുമ്പുണ്ടായ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഇങ്ങനെ ആൾക്കാർ താലോലിച്ച് 10 അല്ലെന്ന് തോന്നുന്നു. അതിനും വളരെ മുമ്പ് ഉണ്ടായ ഇവിടെ ഏറ്റവും ആദ്യകാല പ്രസിഡൻ്റിൻ്റെ കാലഘട്ടം മുതൽ, കുമ്പളത്ത് ശങ്കപ്പിള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുതലുണ്ടായിരുന്ന, അന്ന് മുതലേ ഉണ്ടായിരുന്ന സ്വപ്നമാണ്. അന്ന് അദ്ദേഹം ചെറിയ എന്താ കുറിച്ചിട്ടി ഉണ്ടെങ്കിൽ വേണ്ടിയിട്ട് നടത്തിയിരുന്നു, ആനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. പ്രശസ്തനായ കുമ്പളത്ത് ശങ്കപ്പിള്ള നാടാണ്. അതെ, അദ്ദേഹമായിരുന്നു അതിൻ്റെ ആദ്യകാല പ്രസിഡന്റ് ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു എന്താണ് ഏറ്റവും പ്രധാനം, ഇവിടെ ഒരു ആനയെ ഉത്സവത്തിന് എഴുന്നള്ളിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കും, പറയ്ക്ക് എഴുന്നള്ളിക്കും എന്നുള്ളതല്ലാതെ, ഒരു ആന സ്വന്തമായിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള, നമ്മുടെ ഇപ്പോൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പലതരം ചർച്ചകളുണ്ടായിരുന്നു. ആനയുടെ, ആന ഉപദ്രവിക്കും, ആന കുത്തും, ആന പ്രശ്നങ്ങളുണ്ടാക്കും, നമുക്ക് പറ്റില്ല, ആന നമുക്ക് ആകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് എടുക്കണ്ട, അതിനെ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല, ആനയെ കൊണ്ടുനടന്ന പരിചയമില്ലാത്തൊരു ക്ഷേത്രത്തിലുണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള, ആ കരയിലുണ്ടാകാവുന്ന, ആ നാട്ടിലുണ്ടാകാവുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും ഉണ്ടാകും, ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിച്ചെടുക്കുന്ന ഒരു വലിയ ചലഞ്ചായിരുന്നു.
കരുനാഗപ്പള്ളി മഹാദേവനും പുല്ലുകുളങ്ങര ഗണേശനുമൊക്കെ അരങ്ങൊഴിഞ്ഞ തെക്കൻ കേരളത്തിൻ്റെ പുതിയ താരോദയം ഉയരപ്പെരുമയേക്കാളും തലയെടുപ്പിൻ്റെ വീറിനേക്കാളും അധികം ഗജലക്ഷണ തികവുകൾക്കും സ്വഭാവമഹിമയ്ക്കും പ്രാധാന്യം കൽപ്പിക്കുന്നവരുടെ പ്രിയപ്പെട്ട സുമുഖ സുന്ദരൻ, അതാണ് പനയന്നാർക്കാവ് കാളിദാസൻ. തങ്ങളുടെ നാടിൻ്റെ അഭിമാനമായി പനയന്നാർക്കാവ് ക്ഷേത്രത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒരാനയെ സ്വന്തമാക്കുകയെന്നത് ഈ നാട്ടുകാരുടെ കാലാകാലങ്ങളായുള്ള സ്വപ്നമായിരുന്നു. പക്ഷേ വെറുതെ ആശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ആനയെക്കൊണ്ട് മാത്രം എടുക്കാൻ പോകുന്ന അത്രയും കനപ്പെട്ട വിഭവ സമാഹരണവും വഴങ്ങാത്ത നിയമങ്ങളെ വരുതിയിലാക്കാൻ പോകുന്ന അസാമാന്യ വൈഭവവും ഒത്തുചേർന്നാലേ ഈ ആന മുഴുപ്പൻ സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് നല്ല ധാരണ ഉണ്ടായിരുന്നെങ്കിലും ആനക്കാര്യത്തിൽ ഏതറ്റം വരെ പോകുവാനും തയ്യാറുണ്ടായിരുന്ന കുറേ ചെറുപ്പക്കാരുടെ ഉത്സാഹത്തിൽ രൂപം കൊണ്ട ഗജരാജ സമിതി അസാധ്യമായതിനെ സാധ്യമാക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സത്യം. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാൽ എന്ന പഴമൊഴി പോലെ ഗജരാജ സമിതിയുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനം ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുക്കുന്നതും തൃശൂർ സ്വദേശിയായ വ്യവസായ പ്രമുഖൻ ഗോപു നന്ദിലത്തിന് പേരുകേട്ട പനയന്നാർക്കാവ് ക്ഷേത്രത്തിൽ ഒരാനയെ നടക്കിരുത്തണമെന്ന ആഗ്രഹം കലശലാകുന്നതും കൃത്യമായി ഒത്തുവന്നത് ആനക്കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു അധ്യായം. ഞങ്ങൾ ഒരു ആനയെ സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ സ്വഭാവഗുണമുള്ള ശാന്തശീലനായ ഒരാനയെ സ്വന്തമാക്കുന്നതിനാണ് പ്രധാനമായും മുൻഗണന നൽകിയത്. ഞങ്ങൾ അഹോരാത്രം പണിപ്പെട്ട് രാപകൽ അത്യധ്വാനം ചെയ്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഒരാനയെ സ്വന്തമാക്കുന്നതിൻ്റെ പരിസമാപ്തിയിൽ എത്താറായപ്പോഴേക്കും ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ടും ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടും നന്ദിലത്ത് ജി മാർട്ടുടമ ശ്രീ ഗോപു നന്ദിലത്ത് ഒരാനയെ നടക്കിരുത്താമെന്ന് അറിയിച്ചു. ഞങ്ങളുടെ ആന ഇന്ന് പനയന്നാർക്കാവ് കാളിദാസൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പനയന്നാർക്കാവിൽ നിന്ന് നാടായ നാട് മുഴുവൻ ആനയെ തേടി നടന്ന സംഘവും അവർക്ക് വഴികാട്ടിയായി നിലകൊണ്ട ആനപ്പാപ്പാൻ ശിവരാമൻ ചേട്ടനുമൊക്കെ തൃശൂരിൽ തന്നെയുള്ള മറ്റൊരാന നടക്കിരുത്തപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയിലും കണക്കുകൂട്ടലിലും കരുക്കൾ നീക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആന ഫീൽഡിൽ ഏറെ ശ്രദ്ധേയനായ വെളപ്പായ മണികണ്ഠൻ വഴി കൂറ്റനാട് ജയനിലേക്കും അവിടുന്ന് ഗോപു നന്ദിലത്തിൻ്റെ സമർപ്പണത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കൂറ്റനാട് ദേവലോകം ഹോട്ടലിന് സമീപത്തുള്ള ഒരു ആനപ്പറമ്പിൽ വെച്ചാണ് പനയന്നാർക്കാവ് സംഘം ചുണ്ടൻപറ്റ കൃഷ്ണൻകുട്ടി എന്ന ആനലോകത്തെ ഈ ധർമ്മപുത്രരെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. നിങ്ങൾ കരക്കാരുടെ സ്വന്തമായുള്ള ആനയല്ലേ, വായിൽ കൈയിട്ടാൽ കൂടി തിരിച്ചു കളിക്കാത്ത ഒരാന, അങ്ങനെ ഒരെണ്ണം ഒരിടത്ത് നിൽക്കുന്നുണ്ട്. ആദ്യമായി ഒരാന സ്വന്തമായി എത്തുന്ന നാട്ടിൽ നിങ്ങൾക്കെല്ലാം കൊണ്ടും പറ്റിയത് അവൻ തന്നെയാണ് എന്ന് പറഞ്ഞാണ് അന്ന് മണികണ്ഠൻ അവരെ ഇവൻ്റെ തറിയിലേക്ക് നയിക്കുന്നത്. 2014 March 24 കാളിദാസൻ പനയന്നാർക്കാവിൽ നടക്കിരുത്തപ്പെടുന്നത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന പരസ്യവാചകം പോലെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു നാടിനെ മുഴുവൻ ആവേശത്തിമിർപ്പിലും ആഘോഷ പെരുമഴയിലും ആറാടിച്ചുകൊണ്ടായിരുന്നു വടക്കൻ നാട്ടിൽ നിന്നും പനയന്നാർക്കാവിലേക്കുള്ള കാളിദാസൻ്റെ രംഗപ്രവേശം. നൂറുകണക്കിന് ബൈക്കുകളുടെയും എണ്ണമറ്റ മറ്റു വാഹനങ്ങളുടെയും സന്തോഷ അതിരേകത്താൽ മതിമറന്ന ആയിരക്കണക്കിന് ആരാധകരുടെയും അകമ്പടിയോടെയായിരുന്നു കാളിദാസൻ്റെ പടയോട്ടം. കാലങ്ങളായുള്ള തങ്ങളുടെ കാത്തിരിപ്പിൻ്റെയും സ്വരുക്കൂട്ടലുകളുടെയും സ്വപ്ന സാക്ഷാത്കാരം പോലെ കടന്നുവരുന്ന ആന തിരുമകൻ അന്നത്തെ പ്രഭാതത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ ഐരാവതം തന്നെയായി മാറി. നമ്മളിപ്പോ കാണാൻ തുടങ്ങിട്ട് എത്ര ഒരു 15 വർഷമായിട്ട് മലയാളപ്പുഴ രാജനുമായിട്ട് തൃപ്പുണിത്തറ അവിടെ വരുമ്പോഴാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതെ, അതിനുശേഷം നമ്മൾ മലയാളപ്പുഴ രാജനുമായിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ചിറക്കൽ മഹാദേവനെ കൊണ്ട് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. അതല്ലേ നമ്മുടെ ആ യാത്രയൊക്കെ അത് ഇന്നും നമ്മൾ ഓർക്കുന്നല്ലേ. അവിടെ ചെന്നിട്ട് നമുക്ക് മഹാദേവനെ എന്താ ഇല്ല നേരെ കയറ്റാൻ പറ്റാത്ത സാഹചര്യം, അന്ന് നമ്മൾ ഒരുപാട് ടെൻഷൻ പോയി. അതെല്ലാം ഒരു അനുഭവങ്ങളാണ്. അതെ, ശിവരാമൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ആനലോകത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്.
അതിൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന് എത്തി നിൽക്കുന്നതാണ് പനയന്നാർക്കാവ് കാളിദാസൻ. കാളിദാസൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഭക്ഷണപ്രിയനാണ്. ഭക്ഷണപ്രിയ പിന്നെ ആരെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ്. അത് മതപ്പാടിലായാലും അല്ലാത്ത സമയങ്ങളായാലും ആനയ്ക്ക് ഇഷ്ടക്കേടെന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അവിടുന്ന് ആന അങ്ങ് മാറിപ്പോവുക, അല്ലാതെ ഒരു അറ്റാച്ച്മെൻ്റ് ആനയുടെ മനസ്സിലില്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു ആൾക്കൂട്ടത്തിൽ പോയാൽ തന്നെയും ആനയുടെ കൊമ്പ്, ആനയുടെ ശരീരഭാഗങ്ങൾ മനുഷ്യൻ്റെ ദേഹത്ത് മുട്ടാതിരിക്കാൻ അത് അങ്ങേറ്റം വളരെ ശ്രദ്ധിക്കും. അത്ര ശ്രദ്ധയോടെ അപ്പം മനുഷ്യനുമായിട്ട് കുറേ അടുത്ത് ജീവിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് കുട്ടികളോട് ഈ ആനയ്ക്ക് വളരെ താല്പര്യമാണ്. കൊച്ചുകുട്ടികളോട് കാര്യം എന്തെങ്കിലും പഴങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അവർ താണെന്ന് അവരിൽ നിന്ന് മേടിക്കാൻ ആന ശ്രമിച്ചു. പിന്നെ നമ്മൾ ദുർഘടങ്ങളായ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടുന്ന് അത് തരണം ചെയ്ത് അത് പോകും. മറ്റാനകളെ അപേക്ഷിച്ച് അതൊരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. മതപ്പാട് കാലത്തൊഴികെ തികഞ്ഞ സമാധാന പ്രിയനാണ് കാളിദാസൻ. ആരൊക്കെ എന്തൊക്കെ പ്രശ്നത്തിന് വന്നാലും ആകെയുള്ളത് ഇത്തിരിപ്പോന്ന ഒരു ജീവിതം. അതിൻ്റെ ഇടയ്ക്ക് വഴക്കും വക്കാണവും ആവശ്യമില്ലാത്ത ഈഗോ ക്ലാഷുമൊക്കെയായി എന്തിനാ വെറുതെ ഉള്ള സ്വസ്ഥത കളയുന്നത് എന്നതാണ് കാളിദാസൻ്റെ ലൈൻ ഓഫ് അപ്രോച്ച്. ദൂരെ ഒരു കാട്ടിൽ പിറന്നവൻ ഇത്രയും അകലെ ഇവിടെ ഈ മനുഷ്യർക്കിടയിൽ ജീവിച്ചു പോകാൻ വിധിക്കപ്പെട്ടത് സ്വന്തം തലയിലെഴുത്തിൻ്റെ ഫലം എന്നവൻ തിരിച്ചറിയുന്നുണ്ടാവുമോ? അങ്ങനെ ഒരു തിരിച്ചറിവിനുള്ള സാധ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും ആനയായിപ്പോയി എന്ന ഒരേ ഒരു കാരണത്തിൻ്റെ പേരിൽ ആരോടും മെക്കിട്ട് കയറാനും കലാപക്കൊടി ഉയർത്തുവാനും തയ്യാറില്ലാത്ത സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ്, അതാണ് ഇന്ന് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട കാളിദാസൻ. അതുകൊണ്ടെന്താ, കാളിദാസന് ഒരാവശ്യം വന്നാൽ അത് സാധിച്ചെടുക്കാൻ പാപ്പാന്മാർ വരുന്നതുവരെ ഒന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും എണ്ണമറ്റ കൈകൾ അലമാലകൾ കണക്കെ അവൻ്റെ സ്നേഹാർദ്ര മനസ്സിൻ്റെ തീരത്തേക്ക് അടിച്ചു കയറിക്കൊണ്ടേയിരിക്കും. ആന വളരെ ശാന്തമാണ്. പിന്നെ ആർക്കു വേണേലും പഴം കൊണ്ടൊന്ന് കൈ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പം ആനക്കാരില്ലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം തീറ്റ വാരി ഇട്ട് കൊടുക്കുകയും ചെയ്യാം, വെള്ളം കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഓട്ടിപ്പും കാര്യങ്ങളൊന്നുമില്ല. വളരെ പാപ്പാനില്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടത്തിപ്പോകാം. കാര്യങ്ങൾ നടത്തിപ്പോകാം. ചോറ് കൈ കൊണ്ട് കൊടുക്കാം. ആ കാര്യങ്ങൾ നടത്തിപ്പോകാം. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ ചോറ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് നമുക്ക് അതിലും കൊടുക്കാം. പരമ്പട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓട്ടിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തില്ല. തൃശ്ശൂരിൽ നിന്നും കരുനാഗപ്പള്ളിക്കടുത്തുള്ള പനയന്നാർക്കാവിലേക്ക് എത്തിയിട്ട് ഏതാണ്ട് 8 വർഷത്തോളമേ ആയിട്ടുള്ളൂവെങ്കിലും ഇത്രയും കാലം കൊണ്ട് തന്നെ കാളിദാസൻ ഒരു നാട് മുഴുവൻ സ്വന്തം ബന്ധങ്ങളുടെ 100 കണ്ണികളായി കഴിഞ്ഞു. അമ്പലത്തിന് സമീപമുള്ള തറയിൽ നിന്നും ചങ്ങലയഴിച്ച് മൂപ്പരെ ഒന്ന് സ്വതന്ത്രനാക്കിയാൽ പിന്നെ നേരെ എത്തുന്നത് അമ്പലത്തിലേക്ക് തന്നെ. പ്രദക്ഷിണം വെച്ച് തൊഴുതു വന്നാൽ കിട്ടാനുള്ളത് കിട്ടി ബോധിക്കണം. ആദ്യം തന്നെ അമ്പലത്തിലേക്കാണ്. അമ്പലത്തിലേക്ക് ഇവിടെ നിന്ന് അഴിച്ചുവിട്ടാൽ നേരെ അമ്പലത്തിൽ കയറുക, വന്ന് തൊഴുത് വലം വെച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രസാദം പായസമൊക്കെ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് ഇറങ്ങി പടിഞ്ഞാറ ഗേറ്റ് വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് പോയി ബിസ്ക്കറ്റ് ഉണ്ട്, അത് പതിവാണ്. അത് കഴിഞ്ഞൊരു ചായക്കടയുണ്ട്, അവിടെ നിന്ന് എന്താ ഇടിയപ്പോൾ അപ്പം പൊറോട്ട ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പഴക്കടയിലേക്ക്, പിന്നെ അടുത്ത ചായക്കടയിലേക്ക്, അങ്ങനെ പോയിക്കോണ്ടിരിക്കും. അതെ. അത് സ്ഥിരം ആന നമ്മൾ ഒന്നും പറയണ്ട, ആന തനിയെ അങ്ങ് പോയിക്കോളും, നമ്മളെ കൊണ്ടുപോയിക്കോളും. പുതിയൊരു ആനക്കാരനാണെങ്കിൽ തന്നെയും അല്ല പുതിയ കൂടെ നിൽക്കുന്ന പുതിയൊരാളാണെങ്കിൽ തന്നെയും ആന കാണിച്ചു കൊടുക്കും. അതെ അതെ. അതുപോലെ സ്ഥിരം വീടുകളുണ്ട് അവിടെ എല്ലാം. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അത് അങ്ങോട്ട് കയറണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും പുള്ളി ഗേറ്റ് അടച്ചു കിടക്കുവാണെങ്കിൽ പോലും തള്ളി തുറന്ന് കയറി ചെല്ലും. ദൈവത്തിൻ്റെ പാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രസീത് കുറ്റിയും നോട്ടീസും കക്ഷത്തിൽ ഇറുക്കി പിടിച്ച് പിരിവെന്നത് നിത്യത്തൊഴിൽ അഭ്യാസമാക്കി മാറ്റിയ ഒരു വയറ്റപ്പിഴപ്പ് രാഷ്ട്രീയക്കാരനെ പോലെ മൂപ്പര് രണ്ടും കൽപ്പിച്ച് ആരാധകർക്കിടയിലേക്ക് ഇറങ്ങും. അവിടെ ആ നേരങ്ങളിൽ ആനക്കാർക്ക് പ്രധാന നേതാവിൻ്റെ പിന്നാലെ ചെന്ന് തലയും ചൊറിഞ്ഞു നിൽക്കുന്ന വാൽനക്ഷത്രങ്ങളുടെ റോള് മാത്രം. ആദ്യം ആന ഇങ്ങനെ അമ്പലത്തിലോട്ട് കൊണ്ടുവരുന്നു, വാങ്ങിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പം ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിലൊരു ഭയമായിരുന്നു. ഇനി ഇത് നടക്കുമോ, അഥവാ നടന്നാൽ തന്നെ ഇതിനെ നന്നായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ഭയമായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി, അതിൻ്റെ സ്വഭാവം മനസ്സിലായി. അത് വളരെ ഇവിടെ കൊണ്ടുവന്ന ആന ഭയങ്കര പാവമാണ്, ആളുകളോട് പെട്ടെന്ന് ഇടപഴകുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാണ്, ഒരംഗത്തെ പോലെയാണ്. ഇപ്പം അവൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആ റോഡിൽ കൂടെ പോകണേ നേരെ നടന്നു വന്ന് ഇവിടെ വരും, ആ നേരെ ഇങ്ങോട്ട് വരും. അതിനകത്തോട്ട്, പഴയ വീട്ടിലായിരുന്നപ്പോൾ അതിനകത്തോട്ട് വന്ന് കൈ നീട്ടും.
കൈ നീട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇല്ലെങ്കിൽ ശൗന്തള ഇവിടെ ഉണ്ടാവും. ശൗന്തളയാണ് അവന് അന്നോട്ടെ ശൗന്തള ശൗന്തളയാണ് ഇവിടെ ആനയ്ക്കും ആനക്കാർക്കും എല്ലാം എല്ലാം വെച്ച് വിളമ്പി കൊടുത്തോണ്ടിരുന്നത് ശൗന്തളയാണ്. മൊത്തത്തിൽ അവൻ എല്ലാവരുമായിട്ട് സ്നേഹം, ഒരാളോട് പോലും അവനായിട്ടൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അമ്പലത്തിലും ഉണ്ടാക്കിയിട്ടില്ല, നാട്ടിലും ഉണ്ടാക്കിയിട്ടില്ല, നമുക്കും നല്ല പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാനെ വന്നതിന് ശേഷം. ചേച്ചിയുടെ അടുത്ത് എങ്ങനെയാണ് ഇവന്റെ ഒരു അവിടെ വരുമ്പോഴേ അടുക്കള ഭാഗത്ത് ഇങ്ങനെ തുമ്പി കൈയിട്ട് ഇങ്ങനെ കാണിക്കും, അതിനെല്ലാം കൊണ്ട് കൊടുക്കും, മേടിച്ച് തിന്നും, പോവാൻ നേരം തല കുലുക്കും പോകും. തല കുലുക്കി നമ്മളോട് അതിനെ നന്ദി സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചാണ് പോകുന്നത്. ചേച്ചി വഴി വെച്ച് ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് വരും, വഴി വെച്ച് കണ്ടാൽ തിരിച്ചറിയുക. രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കിയ ഒരു വയറ്റപ്പിഴപ്പ് രാഷ്ട്രീയക്കാരനെ പോലെയാണെങ്കിലും അടുത്ത നാല് തലമുറയ്ക്കുള്ളതെങ്കിലും കൂടി സമ്പാദിച്ചു വെക്കണമെന്ന ആക്രാന്തമൊന്നും കാളിദാസനില്ല. അന്നന്നത്തെ കാര്യം അത്രയുള്ളൂ. നാളെ ആരൊക്കെ എന്നും എന്തൊക്കെയെന്നും ആർക്കും ഒരു ഉറപ്പുമില്ലാത്ത ലോകത്ത് പിന്നത്തേക്ക് സമ്പാദിച്ചു വയ്ക്കുന്നതിലൊക്കെ യാതൊരു അർത്ഥവുമില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഈ ആന മഹാകവിക്ക് എത്രയുണ്ടെങ്കിലും അതെല്ലാം അപ്പോൾ തന്നെ തിന്നാൻ കിട്ടണം. തൻ്റെ മുന്നിലുള്ള പട്ട തീർന്നാലോ, ചോറിൻ്റെ സമയം തെറ്റിയാലോ മൂപ്പര് കോളിംഗ് ബെല്ല് അടിക്കാൻ തുടങ്ങും. കെട്ടിയ ചങ്ങലയിൽ പിടിച്ച് ശക്തമായി അടിച്ച് ശ്രദ്ധ ക്ഷണിക്കുകയെന്നതാണ് കാളിയുടെ സ്റ്റൈൽ. എന്നിട്ടും ഉത്തരവാദപ്പെട്ടവരുടെയോ നാട്ടുകാരുടെയോ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ കോളിംഗ് ബെല്ലിൽ നിന്നും കൈയെടുക്കാതെ ഞെക്കിക്കൊണ്ടേയിരിക്കുന്ന ശല്യക്കാരനായ പിരിവുകാരനെ പോലെ മൂപ്പരുടെ സമരത്തിന്റെ രൂപവും ഭാവവും മാറും. ആളിനെ ഇങ്ങനെ തീറ്റി എന്താ പറയുന്ന വേണ്ടുന്ന സമയത്ത് ഇങ്ങനെ ചങ്ങലയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. കാര്യം തൃശ്ശൂരും പാലക്കാട്ടും ഒക്കെ ചുറ്റിയടിക്കേണ്ടുന്ന അവസരങ്ങളിൽ പലപ്പോഴും ലോറിയിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ചുണ്ടമ്പറ്റ കൃഷ്ണൻകുട്ടി എന്ന നന്ദിലത്ത് കൃഷ്ണൻകുട്ടിയുടെ ജീവിതത്തിൽ ആദ്യത്തേതായിരിക്കും. ഇന്നത്തെ ദിവസത്തെ കഥാനായകൻ താനാണെന്നും അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ നിന്നുയരുന്ന അലക്കിത്തെ ചാലങ്കാരിക പ്രയോഗങ്ങൾ തന്നെക്കുറിച്ചാണെന്നും മെല്ലെ മെല്ലെ തിരിച്ചറിഞ്ഞ അവൻ താൻ ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സത്യമോ മിഥ്യയോ എന്ന സംശയത്തിൽ സ്വയം ഒന്ന് നുള്ളി നോക്കിയിട്ടുമുണ്ടാവണം. അകമ്പടി വാഹനങ്ങളിൽ നിന്നുയരുന്ന താളമേളങ്ങളുടെ മുഴക്കങ്ങൾക്കൊപ്പം താളത്തിൽ ചെവിയാട്ടി തലയാട്ടിക്കൊണ്ട് പുതുപ്പള്ളി ആനത്തറവാടിൻ്റെ വക ലോറിയിൽ രാജവീഥികളെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് മന്ദമന്ദം നീങ്ങുന്ന നേരത്ത് തന്നെ ഇത് പൊളിക്കുമെന്ന് അവൻ ഉറപ്പിച്ചിട്ടുണ്ടാവണം. നാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് നാഷണൽ ഹൈവേയിലൂടെ കടന്നുവരുന്ന ആ ഇതിഹാസ യാത്രയുടെ തുടക്കം കാണുകയെ ഇത് ഏത് നേതാവിൻ്റെ കേരള രക്ഷായാത്രയാണെന്നറിയാതെ സാധാരണ വഴിപോക്കർ അന്നത്തെ ദിവസം ഇത്തിരിയൊന്ന് അന്തം വിട്ടിട്ടുണ്ടാവും. വഴിനീളെ സ്വീകരണങ്ങൾ, പുഷ്പാഭിഷേകങ്ങൾ. കരുനാഗപ്പള്ളി ക്ഷേത്രനടയിലെത്തിയതോടെ ആനപ്രേമികളുടെയും നാട്ടുകാരുടെയും വകയായി നല്ല പളവളപ്പൻ പൊന്നാടയും സമ്മാനിക്കപ്പെടുന്നു. പനിയന്നാറവ് കാളിദാസൻ ഇന്ന് നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്നു. ആന വന്നതിന് ശേഷം നാട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ ആനയെ കൊണ്ടുണ്ടായിട്ടില്ല. മറിച്ച് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്നു. അടുത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ ആനയെ മുൻകൂട്ടി ബുക്ക് ചെയ്യാറുണ്ട്. പനയന്നാറേവ് കാളിദാസൻ്റെ സ്വഭാവം, ശാന്തശീലത ഇതൊന്നുകൊണ്ട് മാത്രമാണ് ഈ ആനയെ ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ ലക്ഷണമുക്ത ശാന്തശീലനായ സ്വഭാവ ഗുണമുള്ള പനയന്നാറേവ് കാളിദാസൻ ഇന്ന് എല്ലാവരും മുൻഗണന നൽകുന്ന ഒരാനയായി മാറിയിരിക്കുന്നു. പ്രധാന ഹൈവേയിൽ നിന്നും പനയന്നാർക്കാവിലേക്ക് പ്രവേശിക്കുന്ന റോഡിലേക്ക് കയറിയതോടെ താലപ്പൊലികളും നിറദീപങ്ങളുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആബാലവൃദ്ധം ജനങ്ങളും നാടിൻ്റെ പുതിയ വീരനായകനെ വരവേൽക്കാൻ കാലേക്കൂട്ടി തന്നെ ഉടുത്തൊരുങ്ങി നിൽപ്പാണ്. ലോറിയിൽ നിന്നിറങ്ങേണ്ട നേരമെത്തിയപ്പോൾ ആദ്യം പിന്നോട്ടിറങ്ങാൻ ശ്രമിച്ചെങ്കിലും എന്തോ അതിലത്ര ഉറപ്പ് വരാതെ തിരിഞ്ഞ് മുന്നോട്ടിറങ്ങിയ ആന നായകനെ കണ്ടപ്പോൾ തന്നെ
പയ്യൻ എന്തായാലും നല്ല കാര്യഗൗരവം ഉള്ളവനാണ് എന്ന് കണ്ടറിഞ്ഞ കരക്കാരുടെ വയറ് നിറഞ്ഞിട്ടുമുണ്ടാവും. കയ്യടികളോടെയാണ് അവർ അവനെ അഭിനന്ദിച്ച് അംഗീകരിച്ചത്. തൻ്റെ കാര്യകർത്താവായ പൈങ്കുളം കുട്ടപ്പൻ ചേട്ടൻ ഒന്ന് പറയേണ്ട താമസം. നിന്നിടത്ത് നിന്ന് ഒന്ന് വട്ടം ചുറ്റി നവാഗതൻ ചാടിയിറങ്ങിയതോടെ ഇതിനുവേണ്ടി ഇത്രയും ദിവസം തങ്ങൾ കൊണ്ട വെയിലും ഉറക്കമുളച്ച രാത്രികളുമെല്ലാം ഫലവത്തായെന്ന നിർവൃതി ദേശക്കാരുടെ മനസ്സും വയറും നിറഞ്ഞിട്ടുണ്ടാകണം. അനന്തരം അണിഞ്ഞൊരുങ്ങലിൻ്റെ അല്ല അണീച്ചൊരുക്കലിൻ്റെ നിമിഷങ്ങൾ. കരുനാഗപ്പള്ളി മഹാദേവൻ്റെ വീരശരിതങ്ങൾ ഉറങ്ങുന്ന മണ്ണിലേക്കെത്തിയ പുതിയ നായകനെ വരവേൽക്കാൻ ഒരു നാടും ഒരു ജനതയും ഒരേ മനസ്സും ഒരേ വികാരവുമായി ഒത്തുചേർന്ന നിമിഷങ്ങളിൽ അവിടുത്തെ മണൽത്തരികളും പുൽക്കൊടി തുമ്പുകളും വരെ ആഹ്ലാദവും അഭിമാനവും കൊണ്ട് പൂത്ത് തളിർക്കുന്ന നിമിഷങ്ങൾ. പനയന്നാർക്കാവ് ഭഗവതിയുടെ തിരുനടയിലെത്തുമ്പോഴേക്കും ജനസാഗരമായി മാറിക്കഴിഞ്ഞ സ്വീകരണ ഘോഷയാത്ര. പനയന്നാർക്കാവിൻ്റെയും കരുനാഗപ്പള്ളിയുടെയും ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങൾ. എന്ന് മാത്രമല്ല, ഒരു ആനയെ നമുക്ക് തിരഞ്ഞെടുക്കണം. കാരണം ഒരു പരിചയം മുൻപരിചയം ഇല്ലാത്തൊരു നാട്ടിലേക്ക്, മുൻപരിചയം ഇല്ലാത്ത ഭരണസമിതി അംഗങ്ങൾക്ക്, മുൻപരിചയം ഇല്ലാത്ത നാട്ടുകാർക്ക് ഏറ്റവും നല്ലൊരു ആനയെ നമ്മൾ കിട്ടാൻ തേടിപ്പിടിക്കണം. അതിൻ്റെയൊക്കെ ഉപരിയായിട്ട് ഇത് തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ വിഷയം, ആനയല്ലേ, എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടായാലും ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. അതിനൊരു ഒരു വർഷത്തോളം എടുത്തു. പക്ഷേ ഒരു വർഷം കൊണ്ട് ആ ഒരു വർഷം കൊണ്ട് നടന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ആനയെ നടക്കിരുത്തിയ വിഷ്വൽസ് ഉണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോക്കുമ്പോൾ അതെങ്ങനെ യാഥാർത്ഥ്യമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ, ഇപ്പം അന്നത്തെ പ്രസിഡൻ്റായിരുന്നു അജീവ് സാറിനോ അല്ലെങ്കിൽ അന്ന് ഈ പറഞ്ഞ ആനയെ നടക്കിരുത്താൻ ആലോചിക്കുന്ന സമയം മുതൽ നമ്മളോട് ഉള്ളതാണ് ഉണ്ടായിരുന്നത്. നമുക്ക് അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഓരോ ആനകളെ പോയി കാണുമ്പോഴും ആനയുടെ ഉടമസ്ഥരെ പോയി കാണുമ്പോഴും ആനയെ തിരഞ്ഞെടുക്കുമ്പോഴും എല്ലാത്തിലും നമുക്ക് ഗൈഡൻസ് തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഇന്ന് ഗജരായ സമിതി എന്ന് പറയുന്നത് ഒരു ഇന്നിവിടെ കണ്ട നമ്മുടെ ഈ വീഡിയോ ഷൂട്ടിലുണ്ടായിരുന്ന ആൾക്കാർ മാത്രമൊന്നുമല്ല, അതിനിടയ്ക്ക് മരിച്ചുപോയവരുണ്ട്. ഇന്ന് മാത്രമല്ല, ഇന്നിവിടെ വരാൻ സാധിച്ചിട്ടില്ലാത്ത ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ഫിഗേഴ്സ് അതിനകത്തുണ്ട്. അവരെല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള, മനസ്സറിഞ്ഞ് പ്രയത്നിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും കൂടെ ശ്രമിച്ചിട്ടാണ് ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട്. കാളിദാസനെ അവൻ്റെ മതപ്പാട് കാലത്തിനായി തളച്ചിരിക്കുന്ന ആദ്യ നാളുകളിൽ ചിത്രീകരിച്ച രംഗങ്ങളാണിവ. പഴയകാലത്ത് നാട്ടിൻപുറങ്ങളിലെ കൈകൊട്ടിക്കളി സംഘങ്ങളെപ്പോലെ ഒറ്റക്കാലയിൽ ഓരടി വെച്ച് കളിക്കുന്ന മട്ടിലുള്ള ഈ താളം ചവിട്ടലും പനയന്നാർക്കാവ് കാളിദാസൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഒരാനക്കേമൻ്റെ ജീവിതം പറയുമ്പോൾ ഇങ്ങനെ തീറ്റക്കാര്യവും താളം ചവിട്ടലുമൊക്കെയാണോ പറയേണ്ടത്? എരിവും പുളിയും ആക്ഷനും വയലൻസുമൊക്കെ സമാസമം ചേർത്ത് പറഞ്ഞാലല്ലേ എന്തിലും ഏതിലും നെഗറ്റീവ് മാത്രം കാണുവാനും കേൾക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വ്യൂവേഴ്സിന് അതിൻ്റേതായ ഒരിതുണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ആനക്കലിയുടെയും രക്തച്ചൊരിച്ചിലുകളുടെയും ലോകത്ത് നിന്ന് എന്നും വഴിമാറി പോവാറുള്ള കാളിദാസനെ പോലുള്ള ഒരു സദ്ഗുണസമ്പന്നന് അങ്ങനെ കുപ്രസിദ്ധിയുടെ പിന്നാലെ പോയിട്ട് വാർത്തകളിലെ താരമാവേണ്ട എന്ന് അവൻ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ തൽക്കാലം വില്ലൻ ഫാൻസുകൾക്ക് നിരാശപ്പെടുവാനേ നിവർത്തിയുള്ളൂ. സാധാരണഗതിയിൽ ഏതൊരു ശരാശരി ആനയ്ക്കും ഒന്നിടയുവാനും നാട്ടുകാരെ മുഴുവൻ ടെൻഷൻ അടിപ്പിക്കുവാനും മതിയായ കാരണമാകേണ്ടുന്ന സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ കാളിദാസൻ അതൊന്നും മുതലെടുക്കാറില്ല. എന്ന് മാത്രമല്ല, സ്വന്തം കാര്യത്തേക്കാൾ ഉപരി അവൻ ആ നേരങ്ങളിൽ ചിന്തിക്കാറുള്ളത് തനിക്കേറ്റവും വേണ്ടപ്പെട്ടവരുടെ സുരക്ഷയും സൗഖ്യവുമാണ് എന്നുള്ളത് അവൻ്റെ പാപ്പാന്മാരുടെയും പനയന്നാർക്കാവ് ദേവസ്വത്തിൻ്റെയും സുകൃതം. ഈ ഒരു ആറേഴ് വർഷത്തൊരു അനുഭവത്തിനിടയിൽ ഇവനുമായിട്ടുള്ള ഈ ഒരു ഇടപാടിൽ അങ്ങനെ ശിവരാമൻ ചേട്ടൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അനുഭവം ഏതായിരിക്കും? അതായത് ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങൾ പറയ്ക്ക് എഴുന്നള്ളിച്ച് പോകുന്ന സമയത്തെ ഒരു വീടിൻ്റെ അവിടെ പുതിയതായിട്ട് കക്കി ഉണ്ടായിരുന്നു, സ്ലാവൊക്കെ ഇട്ട്. പക്ഷേ ആർക്കും അറിയത്തില്ലായിരുന്നു, അവിടെ ഇതുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ചെന്നു, പക്ഷേ ഞാനും ആനയും കൂടെ വീഴേണ്ടതാണ്. പക്ഷേ ആന എന്നെ നീക്കി വിളി കളഞ്ഞു, നമ്മളെ അതിൽ നിന്നെടുത്ത് മാറ്റി, അവർ കൊമ്പൊണ്ണിങ്ങനെ നീക്കുകയും കളഞ്ഞു. കളഞ്ഞിട്ട് ആന തന്നെ നടയങ്ങോട്ടാണ് പോയി. എന്നിട്ട് കയറി വന്നു പറഞ്ഞാൽ പെട്ടെന്ന് ആന ചാടി ഇങ്ങനെ കയറി വരും. അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആ സമയത്ത് ഞാൻ വീഴാതിരിക്കാൻ എന്നെ സൂക്ഷിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ആ ഈ ആനയോട് ഏറ്റവും കൂടുതൽ താല്പര്യം വരാനും ഇത് തന്നെയാണ് മറ്റാനകളെ കാട്ടിൽ. നാട്ടിൽ കറണ്ട് വന്നതോടെ ഇരുട്ടിനെ കീറി മുറിച്ച്
വെളിച്ചം പരന്നൊഴുകിയതോടെ ഒടിയന്മാരുടെ ആപ്പീസ് പൂട്ടിപ്പോയി എന്ന് പറയുന്നത് പോലെ കാളിദാസൻ്റെ വരവോടെ തലയിലെഴുത്തും ജാതകവും ജീവിതാഭിലാഷങ്ങളും വരെ മാറ്റിവരയ്ക്കപ്പെടുകയും പുനർനിർണയിക്കപ്പെടുകയും ചെയ്ത നിരവധി പേർ പനയന്നാർക്കാവിലുണ്ട്. ഇന്ന് ഒന്നാം പാപ്പാനായ ശിവരാമൻ ചേട്ടനൊപ്പം രണ്ടാമനായി രംഗത്തുള്ള അയ്യപ്പൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം അങ്ങനെ കാളിദാസൻ്റെ വരവോടെ കീഴ്മേൽ മറിഞ്ഞ ജീവിതങ്ങളിൽ ഒന്നാണ്. അയ്യപ്പൻ ഒരു ആനപ്പണിയിലേക്ക് അല്ലെ ഈ ആനക്കാരനായിട്ട് വരുന്നത് ഇവൻ നാട്ടിൽ വന്ന ശേഷം? അതെ അതെ, പനയന്നാർ കാളിദാസനെ ഇവിടെ നടക്കിയെടുത്തതിന് ശേഷമാണ് ആനപ്പണിക്ക് ഇറങ്ങുന്നത്. അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു ആനത്തൊഴിലുകാരനാകണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല, അങ്ങനെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല? തോന്നിയിട്ടില്ല. ഒരു ദിവസം നമ്മൾ ഈ കാളിദാസൻ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെടുന്നു. ആന ഇവിടെ എത്തി, ആനയെ കണ്ടു, നമുക്കൊരു അടുപ്പവും ഇഷ്ടമൊക്കെ തോന്നുന്നു. അതിനുശേഷം അറിയാതെ എപ്പോഴും ഒരു ആനക്കാരനായിട്ട് ഇവൻ്റെ കൂടെ കൂടും. അതെ അതെ അതെ, അങ്ങനെയായിരുന്നു. ആയിരുന്നു, ശരിക്കും യാദൃച്ഛികമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ആണ്, ഒരിക്കലും മനസ്സിൽ അങ്ങനെ ഒരു ആനപ്രേമം, വലിയൊരു ആനപ്രേമമായിട്ടൊന്നും മനസ്സിലില്ലായിരുന്നു. ഇവിടെ ഉത്സവ സമയങ്ങളിലും പറ സമയത്തുമൊക്കെ ആന വരുന്നുണ്ടായിരുന്നു. ആന അന്നേരം ആനകളോട് ഇഷ്ടമുണ്ടായിരുന്നു. അതിന് അതിൽ കവിഞ്ഞൊരു സ്നേഹം ഇല്ലല്ലോ. ആനയെക്കുറിച്ച് അറിയാനൊന്നും അങ്ങനെ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അങ്ങനെ നടന്നിട്ടുമില്ല. ഇല്ല. അതിനുശേഷം ഈ ആനയെ ഇവിടെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ ആനയെ കണ്ടതിന് ശേഷം ഈ ആനയുടെ കൂടെ ഇപ്പം നമ്മുടെ നാട്ടിലൊരു പുതിയൊരു ആന വന്നപ്പം അതിനോട് കുറച്ചുകൂടി കുറേ എന്താ പറയുന്നത് ഒരു സ്നേഹം തോന്നി. കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ്. അതെ അതെ, ശരി. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഇന്നത്തെ പല ആനപ്രേമികളും എന്ന് പറഞ്ഞാൽ അവർ ഓരോ ആനയുടെ പുറകെ നടക്കും, അതിനെക്കുറിച്ച് മാക്സിമം അറിയാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അത് ആ ആന വേറെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടത് അങ്ങോട്ട്, അങ്ങനത്തെ ഒരു സ്വഭാവം? അങ്ങനെ ഒരു സ്വഭാവം ഇല്ലായിരുന്നു. ഇല്ല ഇല്ല, എന്തോ എനിക്കറിയത്തില്ല. ഈ ആനയെ കണ്ട് ആ ദിവസങ്ങളിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയ ഒരു ദിവസങ്ങളുണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ സ്കൂളിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, നമ്മുടെ ജീവിതത്തിൽ അതുവരെ വേറെ പല ലക്ഷ്യങ്ങളൊക്കെ ഇരിക്കും, അതായി തീരണം ഇതായി തീരണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ആനക്കാരനാകുക, നമ്മുടെ ആ തീരുമാനമൊക്കെ മാറ്റിവെച്ച് ഒരു ആനപ്പണിയിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിക്കുന്ന ആ ദിവസങ്ങളില്ലേ, അന്ന് എങ്ങനെയായിരുന്നു മനസ്സിനെ അതിനൊന്ന് പാകപ്പെടുത്തിയെടുത്തത്? അങ്ങനെ ഇപ്പം എന്താ പറയുന്നത് വളരെ ചിന്തിച്ചിട്ടെടുത്ത തീരുമാനമൊന്നുമല്ല. അല്ല അല്ല, നമ്മൾ ഇവിടെ ഈ ആന വന്നതിന് ശേഷം നമ്മളിവിടെ വന്ന് ആനക്കാരുമായിട്ടൊക്കെ സഹകരിച്ച് അപ്പോൾ അന്നേരം ആനയെ കഴുവാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, തീറ്റ വെട്ടാൻ പോവുക, അങ്ങനെയൊക്കെ സഹായിച്ച് സഹായിച്ചിട്ട് അപ്പോൾ സ്ഥിരം എന്നും വരണം, സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു. അറിയാണ്ട് മനസ്സിലായി. ആ അങ്ങനെ വന്നു, എന്നും സഹായിക്കാൻ വരും. അങ്ങനെ അങ്ങനെ ആനക്കാരനിലേക്ക് അങ്ങ് എത്തി. ഇത്രയും നീണ്ട യാത്രയുടെ ആലസ്യവും ക്ഷീണവുമെല്ലാം കഴുകിക്കളഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് ഔപചാരികമായ നടക്കിരുത്തൽ ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിനിടയിലും തളികയിൽ വച്ചിരിക്കുന്ന പുതിയ ലോക്കറ്റ് കഥാനായകൻ ശ്രദ്ധിക്കാതിരിക്കാൻ വഴിയില്ല. ഗജരത്നം പനയന്നാർക്കാവ് കാളിദാസൻ. അപ്പോൾ ആ ലോക്കറ്റ് തൻ്റെ കഴുത്തിൽ വീഴുന്ന ആ നിമിഷം മുതൽ ചുണ്ടമ്പറ്റ കൃഷ്ണൻകുട്ടി എന്ന തൻ്റെ പഴയ പേര് അസാധുവായി തീരുമെന്നും താൻ പുതിയ ഒരാളായി പുതിയ അവതാര ദൗത്യത്തിലേക്ക് കടക്കുകയാണെന്നും ആന മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇത്രയും ദിവസം തങ്ങൾക്ക് സ്വന്തമായിരുന്ന കൃഷ്ണൻകുട്ടിയെ പനയന്നാർക്കാവിന് സമർപ്പിക്കപ്പെടുന്ന മുഹൂർത്തത്തിൽ പങ്കുകൊള്ളാൻ ഗോപു നന്ദിലത്ത് ഭാര്യയോടും പുത്രൻ അർജുനോടും ഒപ്പമാണ് എത്തിച്ചേർന്നത്. മന്ത്രപൂജകളോടെ യഥാവിധി ഉപചാരങ്ങൾ ചെയ്ത് പുതിയ ദാസനെ ഭഗവതിക്ക് സമർപ്പിക്കുന്ന നിമിഷങ്ങൾ. ഗജരാജ സമർപ്പണം കഴിഞ്ഞ് ക്ഷേത്രത്തോട് ചേർന്ന സ്റ്റേജിൽ അതിനോട് അനുബന്ധിച്ചുള്ള പൊതുയോഗം. കേരളത്തിലേക്ക് പുതിയൊരു നാട്ടാനയും കടന്നുവരാൻ സാധ്യതകളില്ലാത്ത കാലത്ത് കേരളത്തിനകത്ത് തന്നെയുള്ള നാട്ടാനകളുടെ കൈമാറ്റത്തിനുമേൽ നിയമങ്ങളുടെയും വിലക്കുകളുടെയും കർശനമായ നിയന്ത്രണങ്ങളുള്ള നാളുകളിൽ കുറച്ചു വർഷങ്ങൾക്കപ്പുറമാണെങ്കിൽ കൂടി കാളിദാസനെ പോലെ ലക്ഷണയുക്തനും സൽസ്വഭാവിയും സമാധാനപ്രിയനുമായ ഒരു ആനയെ സ്വന്തമാക്കാൻ കഴിഞ്ഞ പനയന്നാർക്കാവ് ദേവസ്വു, അതിലെ 5 കരക്കാരും പിന്നെ നാട്ടുകാരുമെല്ലാം ശരിക്കും ഭാഗ്യമുള്ളവരും പുണ്യം ചെയ്തവരുമാണ്. ഈ നാടിൻ്റെയും ആനക്കേരളത്തിൻ്റെയും ആഭിജാത്യമാർന്ന മുഖവും മുഖശ്രീയുമായി പനയന്നാർക്കാവ് കാളിദാസൻ നെടുനാൾ വാഴട്ടെയെന്നും അവനോട് ചങ്ങാത്തം കൂടുവാനും അവന് വിശക്കുമ്പോൾ കണ്ടറിഞ്ഞ് വേണ്ടത് ചെയ്യാനും പുതിയ പുതിയ കുഞ്ഞുങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെയെന്നും നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.